മറ്റ് പെൺകുട്ടികൾക്കിടയിൽ കാണപ്പെടുന്ന ഒരു രോഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് പി സി ഒ ഡി, അതായത് പോളിസിസ്റ്റിക് ഓവേറിയൻ സിൻഡ്രോം എന്ന് പറയുന്നത്. നമ്മുടെ മാറി വന്ന ഒരു ജീവിത രീതിയാണ് പ്രധാനമായിട്ടും ഈ രോഗം ഉണ്ടാവാനുള്ള ഒരു കാരണം. അതായത് ഇനാക്റ്റീവ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലും ഭക്ഷണ രീതിയിൽ വന്ന മാറ്റവും അതുപോലെ സ്ട്രെസ്സും എല്ലാം തന്നെ ഇതിനൊരു കാരണമാണ്. കൃത്യമായ രീതിയിൽ മാസമുറ വരാതിരിക്കുക, അതുപോലെ തന്നെ അമിതമായിട്ട് രോമവളർച്ച ഉണ്ടാകുക, അതുപോലെ തന്നെ നമ്മുടെ മാനസികാവസ്ഥയിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങളും, ഹോർമോൺ ഇംബാലൻസ് ഉണ്ടാവുക, ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാവുക ഒക്കെ തന്നെ ഈ രോഗത്തിന്റെ ലക്ഷണങ്ങളായി കണക്കാക്കുന്നു. അതുപോലെ തന്നെ പി സി ഒ ഡി കാരിൽ പ്രധാനമായിട്ടും അമിത വണ്ണം കണ്ടുവരാറുണ്ട്. അപ്പോൾ പി സി ഒ ഡി ഉള്ളവർക്ക് അവരുടെ ഹോർമോൺ ഇംബാലൻസ് മാറ്റുവാൻ വേണ്ടിയിട്ടും അമിതവണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തേണ്ട 7 ഭക്ഷണ പദാർത്ഥങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചിട്ടയായ ജീവിത രീതിയിലൂടെയും കൃത്യമായ വ്യായാമത്തിലൂടെയും ഭക്ഷണം കൃത്യമായി കൺട്രോൾ ചെയ്യുന്നതിലൂടെയും കൂടെ കൃത്യമായ രീതിയിൽ മാറ്റാൻ പറ്റുന്ന ഒരു രോഗമാണ് പി സി ഒ ഡി എന്ന് പറയുന്നത്. നമ്മുടെ ഷുഗറും പ്രമേഹവും ഒക്കെ തന്നെ നിയന്ത്രിക്കാൻ പറ്റുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിത രീതിയിൽ വരുന്ന ചെറിയ ചെറിയ മാറ്റങ്ങൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നിയന്ത്രിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് പി സി ഒ ഡി എന്ന് പറയുന്നത്. പി സി ഒ ഡി മെയിൻ ആയിട്ടും ചിലർക്ക് മാസമുറ വരാതിരിക്കാം, ചിലർക്ക് അണ്ടോൽപാദനം കൃത്യമായി നടക്കാത്തതാവാം. കാരണം ചിലർക്ക് അണ്ടോൽപാദനം നടക്കുന്നുണ്ടെങ്കിലും ആ അണ്ണം പൂർണ്ണമായ വളർച്ച എത്താത്തതായിരിക്കാം കാരണം, ചിലർക്ക് ഹോർമോൺ ഇംബാലൻസ് ഒക്കെ ആയിരിക്കാം കാരണം. അപ്പോൾ ഇതെല്ലാം തന്നെ മാറ്റി നമ്മുടെ ഈ രോഗത്തെ അകറ്റി നിർത്താൻ വേണ്ടി ഭക്ഷണത്തിൽ ഈ 7 ഭക്ഷണങ്ങൾ നിങ്ങൾ ഉൾപ്പെടുത്തിയാൽ മതി. ഞാൻ 7 ഭക്ഷണ പദാർത്ഥങ്ങളെയല്ല പറയുന്നത്, 7 ഐറ്റംസ് ഓഫ് ഫുഡ്. ഈ ഐറ്റംസ് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഹോർമോണൽ ഇംബാലൻസ് നിയന്ത്രിക്കാനും അതുപോലെ തന്നെ നിങ്ങളുടെ അമിത വണ്ണം കുറയ്ക്കാനും ഒക്കെ സാധിക്കും. അപ്പോൾ ഏതൊക്കെയാണ് ഈ ഫുഡ് ഐറ്റംസ് എന്ന് നോക്കാം. അതിൽ ആദ്യത്തേത് മോർണിംഗ് ഡ്രിങ്ക്സ്. അതിൽ നമ്മൾ എഴുന്നേറ്റ ഉടനെ തന്നെ നമ്മൾ കഴിക്കുന്ന വെള്ളം ഏതാണോ അത് നമ്മുടെ ശരീരത്തിൽ വളരെ പെട്ടെന്ന് പ്രവർത്തിക്കുന്നതായിരിക്കുമല്ലേ. അപ്പോൾ നമ്മൾ രാവിലെ കഴിക്കുന്ന വെള്ളം പി സി ഒ ഡി ഉള്ളവരെ കഴിക്കേണ്ടത് ഫസ്റ്റ് എന്ന് പറയുന്നത് ആപ്പിൾ സൈഡർ വിനെഗർ. ആപ്പിൾ സൈഡർ വിനെഗർ നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തെ എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടും നല്ല രീതിയിൽ നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിസം കൃത്യമായ രീതിയിൽ നടക്കാൻ വേണ്ടിയിട്ടും വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പം രാവിലെ വെറും വയറ്റിൽ ഒരു ഗ്ലാസ് ചെറു ചൂടുവെള്ളത്തിൽ ഒരു സ്പൂൺ ആപ്പിൾ സൈഡർ വിനെഗർ ഉപയോഗിച്ച് അത് നിങ്ങൾക്ക് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് കുടിക്കാം. രണ്ടാമത്തേത് കറുവപ്പട്ടയുടെ വെള്ളം. കറുവപ്പട്ടയും ഇതുപോലെ തന്നെ നമ്മുടെ ഹോർമോണൽ ബാലൻസ് നിയന്ത്രിക്കാൻ വേണ്ടി വളരെയധികം സഹായിക്കുകയും നമ്മുടെ മെറ്റബോളിസത്തെ നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഒരു തണ്ട് കറുവപ്പട്ട ഇട്ട് തിളപ്പിച്ച വെള്ളം ചെറു ചൂടോടുകൂടി രാവിലെ നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് ഉലുവ വെള്ളം നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അതായത് രാത്രി ഉലുവ വെള്ളത്തിൽ ഇട്ട് വെച്ച് അത് ഒന്ന് തിളപ്പിച്ചതിന് ശേഷം രാത്രി മൂന്നാമത്തേത് എന്ന് പറയുന്നത് ഉലുവ വെള്ളമാണ്. ഉലുവ രാത്രി വെള്ളത്തിൽ ഇട്ട് വെക്കാം, അത് ഒന്ന് ചൂടാക്കിയതിന് ശേഷം അരിച്ചെടുത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ ഉലുവയും നമ്മുടെ ഇൻസുലിൻ മെറ്റബോളിസത്തിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതായത് പി സി ഒ ഡി കാരിൽ പലപ്പോഴും ഇൻസുലിൻ റെസിസ്റ്റൻസ് കാണാറുണ്ട്. അപ്പോൾ അതിനെ തടുക്കാൻ വേണ്ടിയിട്ട് ഉലുവ വെള്ളം നമ്മളെ സഹായിക്കും. അപ്പം നിങ്ങൾക്ക് ഈ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് മോർണിംഗ് ഡ്രിങ്ക് ആയിട്ട് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഭക്ഷണ പദാർത്ഥം എന്ന് പറയുന്നത് സീഡ്സ്. അതായത് നമ്മളൊരു സീഡ് സൈക്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സ് തന്നെയുണ്ട്. നമ്മുടെ ഹോർമോണൽ ഇംബാലൻസ് മാറ്റാൻ വേണ്ടിയിട്ടും കൃത്യമായ രീതിയിൽ നമ്മുടെ അണ്ടോൽപാദനം നടന്ന് മാസമുറ കൃത്യമായ രീതിയിൽ വരാൻ വേണ്ടിയിട്ടുമെല്ലാം ഇത് ഹെൽപ്പ് ചെയ്യുന്നു. ഇതിൽ 4 സീഡ്സ് ആണ് പ്രധാനമായിട്ടും ഉള്ളത്. അതിൽ ഒന്നാമത്തേത് ഫ്ലാക്സ് സീഡ്സ് ആണ്, രണ്ടാമത്തേത് പംകിൻ സീഡ്സ് ആണ്, മൂന്നാമത്തേത് സൺഫ്ലവർ സീഡ്സ് ആണ്, നാലാമത്തേത് എള്ളാണ്. അതായത് നമുക്കറിയാം നമ്മുടെ പീരീഡ്സിൻ്റെ ആദ്യത്തെ 14 ദിവസം, അതായത് നമ്മൾ അണ്ടോൽപാദനം നടക്കുന്ന ഒരു സമയം, അതായത് ഫോളിക്കുലാർ സ്റ്റേജ് എന്നാണ് പറയുക, ഈ സ്റ്റേജിൽ പലപ്പോഴും നമ്മുടെ ഈസ്ട്രജൻ ഹോർമോണാണ് മുന്നിട്ട് നിൽക്കുക. അപ്പം ഈ ഫ്ലാക്സ് സീഡ്സ് പംകിൻ സീഡോ ഈ 14 ദിവസം വേണം നിങ്ങൾ കഴിക്കാൻ വേണ്ടിയിട്ട്. ഓരോ സ്പൂൺ വീതം ഫ്ലാക്സ് സീഡ്സും പംകിൻ സീഡും നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന രാസപദാർത്ഥങ്ങൾ ഈസ്ട്രജൻ്റെ ലെവലിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി സഹായിക്കുകയും ഫോളിക്കുലർ സ്റ്റേജ് നല്ല രീതിയിൽ നടക്കാൻ വേണ്ടി സഹായിക്കുകയും ചെയ്യുന്നു.
നെക്സ്റ്റ് 14 ഡേയ്സ് എന്ന് പറയുന്നത് ലൂട്ടിയൽ ഫ്ലേസ് ആണ്. അവിടെ നമുക്ക് പ്രൊജസ്ട്രോൺ ഹോർമോൺ ആണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത്. ഇപ്പൊ നമ്മുടെ സൺഫ്ലവർ സീഡും എള്ളും പ്രൊജസ്ട്രോണിന്റെ ലെവൽ കൂട്ടാൻ വേണ്ടി സഹായിക്കുന്നു. അപ്പൊ ഓരോ സ്പൂൺ വീതം ബാക്കിയുള്ള 14 ദിവസങ്ങളിൽ നിങ്ങൾക്ക് കഴിക്കാം. ഇത് നിങ്ങളുടെ പീരീഡ്സ് റെഗുലർ ആയിട്ട് വരാൻ വേണ്ടിയിട്ടും അതുപോലെ ഹോർമോൺ ഇംബാലൻസ് ഇല്ലാതാക്കാനും ഒക്കെ സഹായിക്കും. ഇതിൽ ധാരാളം ആന്റി ഓക്സിഡൻസും അതുപോലെ തന്നെ ധാരാളം ഫൈബേഴ്സും ഒക്കെ അടങ്ങിയത് കൊണ്ട് തന്നെ നിങ്ങളുടെ വെയ്റ്റ് ലോസിന് വേണ്ടിയിട്ടും ഇത് വളരെയധികം ഹെൽപ്ഫുൾ ആണ്. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കണം? നിങ്ങൾക്ക് സ്നാക്സ് പോലെ ഓരോ സ്പൂൺ എടുത്തിട്ട് കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ പൊടിച്ചു വെച്ചതിന് ശേഷം ഇത് നമുക്ക് നമ്മുടെ സ്മൂത്തീസിലോ അല്ലെങ്കിൽ ജ്യൂസിലോ നമ്മൾ കഴിക്കുന്ന കറികളിലോ ഭക്ഷണത്തിൽ എന്തിൽ വേണമെങ്കിലും ചേർത്തിട്ട് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്. അത് നിങ്ങളുടെ കൺവീനിയൻസ് അനുസരിച്ച് നിങ്ങൾക്ക് കഴിക്കാം. ഇനി മൂന്നാമത്തെ ഐറ്റം എന്ന് പറയുന്നത് മില്ലറ്റ്സ്. മില്ലറ്റ്സും ഇതുപോലെ തന്നെ നമ്മുടെ വെയ്റ്റ് ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഹോർമോൺ ഇംബാലൻസ് കുറയ്ക്കാനും നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം വളരെ നന്നായിട്ട് നടക്കാനും നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻസും മിനറൽസും എല്ലാം ലഭിക്കാനും സഹായിക്കുന്നു. നമ്മുടെ അണ്ടോത്പാദനം കൃത്യമായ രീതിയിൽ നടക്കണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ആവശ്യമായിട്ടുള്ള പ്രോട്ടീൻ വളരെയധികമാണ്. അണ്ടോത്പാദനത്തിന് ഏറ്റവും ആവശ്യം എന്ന് പറയുന്നത് പ്രോട്ടീനാണ്. അപ്പൊ ഇതുപോലുള്ള മില്ലറ്റ്സ് കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ മിനറൽസും വൈറ്റമിൻസും ലഭിക്കുകയും കാർബോഹൈഡ്രേറ്റിന്റെ അളവ് ഇതിൽ കുറവുമാണ്. അതായത് നിങ്ങൾക്ക് മുത്താറി, തിന, കമ്പം, ചാമ ഇതെല്ലാം തന്നെ മില്ലറ്റ്സിൽ വരുന്നതാണ്. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗിക്കുന്നതാണ്. മുത്താറിയാണെങ്കിൽ നിങ്ങൾക്ക് ദോശ ചുട്ടിട്ടോ അല്ലെങ്കിൽ മുത്താറി വെറുതെ കാച്ചി കുടിക്കുകയോ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ തിനയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചാമ അരി ഉപയോഗിച്ച് ചോറുണ്ടാക്കി കഴിക്കാവുന്നതാണ്. ഇതെല്ലാം തന്നെ നിങ്ങളുടെ ഓവുലേഷന് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ധാരാളം ഫൈബേഴ്സും ആന്റി ഓക്സിഡൻസും അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ വെയിറ്റ് ലോസിനും വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അടുത്ത ഫുഡ് എന്ന് പറയുന്നത് ഹെൽത്തി ഫാറ്റ്സ്. ഹെൽത്തി ഫാറ്റ്സ് കഴിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മസിൽസിന് സ്ട്രെങ്ത് നൽകാനും അതുപോലെ തന്നെ നമ്മുടെ ഓവറോൾ ബോഡി ഫംഗ്ഷൻസ് വളരെ നന്നായി നടക്കാനും ഒക്കെ ഹെൽത്തി ഫാറ്റ്സ് സഹായിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് അതിൽ ഒലിവ് ഓയിലോ കൊക്കോണട്ട് ഓയിലോ മസ്റ്റാർഡ് ഓയിലോ ഇതെല്ലാം തന്നെ ഹെൽത്തി ഫാറ്റ്സ് എന്ന രീതിയിൽ ഉപയോഗിക്കാവുന്നതാണ്. കഴിവതും പുറമേ നിന്നുള്ള ഭക്ഷണങ്ങളും നിങ്ങൾ ഒഴിവാക്കുക. പ്രോസസ്ഡ് ആയിട്ടുള്ള എല്ലാ ഭക്ഷണങ്ങളും ഒഴിവാക്കുക. കൂടുതലായിട്ട് ഹെൽത്തി ഫാറ്റ്സ് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഹെൽത്തി ഫാറ്റ്സ് പലപ്പോഴും നമ്മുടെ പ്രോട്ടീൻ മെറ്റബോളിസത്തിനും അമിനോ ആസിഡ്സിന്റെ പ്രൊഡക്ഷനും ഒക്കെ വളരെ അത്യാവശ്യമാണ്. ഇത് നമ്മുടെ റീപ്രൊഡക്റ്റീവ് ഹെൽത്തിന് വളരെയധികം ഹെൽപ്ഫുള്ളുമാണ്. അപ്പോൾ ഇത് നിങ്ങൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രദ്ധിക്കുക. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഹെർബ്സ്, അതായത് ഔഷധങ്ങൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് അതിൽ ഇപ്പം എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ കറിവേപ്പില. കറിവേപ്പില എന്ന് പറയുന്നത് നമ്മുടെ ഗർഭാശയ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും വളരെ ഉത്തമമായിട്ടുള്ള ഒരു ഔഷധമാണ്. അപ്പോൾ കറിവേപ്പില കൂടുതലായിട്ട് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. മുരിങ്ങയില, മുരിങ്ങയിലയും ഇതുപോലെ തന്നെ ഹോർമോണൽ ഇംബാലൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ വെയിറ്റ് കുറയുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ വളരെയധികം ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ നിങ്ങൾക്ക് മുരിങ്ങയില ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ശതാവരി, അശ്വഗന്ധ ഇതെല്ലാം തന്നെ നമ്മുടെ PCOD എന്ന രോഗത്തിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഔഷധങ്ങളാണ്. അപ്പൊ ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് ഉൾപ്പെടുത്താവുന്നതാണ് നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ കറ്റാർ വാഴയും വളരെ നല്ലൊരു ഔഷധമാണ് നമ്മുടെ പീരീഡ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ രോഗങ്ങൾക്കും. ഇനി അടുത്തതായിട്ട് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഗട്ട് ഫ്രീ ആയിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. അതായത് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ വയറിന് വളരെയധികം സുഖപ്രദമായിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുക. നമ്മുടെ സെക്കൻഡ് ബ്രെയിൻ ആണ് നമ്മുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിനെ പറയുന്നത്. അതായത് കൃത്യമായ രീതിയിൽ ഡൈജഷൻ നടന്നാൽ മാത്രമേ അത് സാരകിട്ടമായി കൃത്യമായ രീതിയിൽ പരിണമിക്കുകയും ആ സാരാംശം നമ്മുടെ ശരീരം വലിച്ചെടുത്ത് നമ്മുടെ ശരീരത്തിലെ എല്ലാ മെറ്റബോളിക് പ്രവർത്തനങ്ങളും കൃത്യമായ രീതിയിൽ നടക്കുകയും ചെയ്യുള്ളൂ. അതുകൊണ്ട് തന്നെ ഡൈജഷൻ എളുപ്പമാക്കുന്നതും ധാരാളം പ്രോട്ടീനും മിനറലും ഒക്കെ അടങ്ങിയ ഭക്ഷണം വേണം നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ അത് നമ്മുടെ വയറിന് ഉതകുന്ന രീതിയിലുള്ള ഭക്ഷണം വേണം കഴിക്കാൻ. ഇപ്പോൾ കൃത്യമായിട്ടുള്ള ഡൈജഷൻ നടന്നാൽ മാത്രമേ കൃത്യമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള എല്ലാ ഫങ്ഷൻസും കൃത്യമായ രീതിയിൽ നടക്കുകയുള്ളൂ. അപ്പം അതുപോലുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. സ്ട്രെസ് റിലീവിംഗ് ആയിട്ടുള്ള ഫുഡുകൾ കഴിക്കുക. അതായത് സ്ട്രെസ്സും ഇതുപോലെ PCOD എന്ന രോഗം ഉണ്ടാവാൻ ഒരു പ്രധാന കാരണമാണ്.
അപ്പൊ നമ്മൾ സ്ട്രെസ് റിലീവിംഗ് ആയിട്ട് നമുക്ക് ഗ്രീൻ ടീ കഴിക്കാം, അതുപോലെ ഡാർക്ക് ചോക്ലേറ്റ്സ് കഴിക്കാം, ബെറീസ്, ലീഫി വെജിറ്റബിൾസ്, ഇതെല്ലാം തന്നെ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ സ്ട്രെസ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെഡിറ്റേഷൻ ശീലിക്കാം. മെഡിറ്റേഷനിലൂടെ നമുക്ക് നമ്മുടെ എല്ലാ സ്ട്രെസ്സുകളും ഒഴിവാക്കാൻ പറ്റും. ഇത് ഇത്രയും ഭക്ഷണ പദാർത്ഥങ്ങളാണ് നിങ്ങൾ ഈ രോഗം കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടും വെയിറ്റ് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടും ഉപയോഗിക്കേണ്ടത്. ഇതിന്റെ കൂടെ തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള വ്യായാമം ചെയ്യുകയും പുറത്തുനിന്നുള്ള ഭക്ഷണം മാക്സിമം ഒഴിവാക്കുകയും ചെയ്യുക. പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡുകളും അതുപോലെ തന്നെ ജങ്ക് ഫുഡുകളും ഒക്കെ പൂർണ്ണമായിട്ട് നിങ്ങൾ ഒഴിവാക്കുക. അതുപോലെ ആൽക്കഹോൾ തുടങ്ങിയിട്ടുള്ള ബിവറേജസ് ഉപയോഗിക്കുന്നതും ഒഴിവാക്കുക. മെഡിറ്റേഷൻ ശീലമാക്കുക, യോഗ ചെയ്യുന്നത് ശീലമാക്കുക. ഈ കാര്യങ്ങളെല്ലാം കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ PCOD എന്ന രോഗത്തിൽ നിന്നും പൂർണ്ണമായിട്ട് രക്ഷ നേടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതാണ്.